മന്ത്രി സജി ചെറിയാൻ്റെ പ്രസംഗം പ്രതിപക്ഷവും വലതുപക്ഷ മാധ്യമങ്ങളും വിവാദമാക്കേണ്ട ഒരു കാര്യവുമില്ല മന്ത്രി സജി ചെറിയാൻ രാജ്യദ്രോഹ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ മന്ത്രി രാജിവെക്കേണ്ട സാഹചര്യം ഒന്നുമില്ല മന്ത്രിയുടെ പ്രസംഗം വിവാദമാക്കിയ സാഹചര്യത്തിൽ പാർട്ടി കേന്ദ്ര നേതൃത്വം അന്വേഷിച്ചു വിമർശനം ഭരണഘടനയ്ക്കെതിരല്ല ഇന്ത്യയിലെ ഭരണകൂട സംവിധാനത്തിനെതിരെയാണ് വിമർശനം നടത്തിയിരിക്കുന്നത് രാജ്യത്തെ സാമ്പത്തിക സാമൂഹിക സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നാവ് വിഴ ഉണ്ടായതാകാം ഭരണഘടനയ്ക്ക് ചില അപകടകൾ ഉണ്ടാകാം എന്ന് നിർമ്മാതാക്കൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഭരണഘടനാ ഭേദഗതി തന്നെ വരുന്നത് മാത്രമല്ല മന്ത്രി സജി ചെറിയാൻ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഭരണഘടനയെക്കുറിച്ച് താൻ പറഞ്ഞത് തെറ്റായി വ്യാഖ്യാനിക്കാൻ ഇടയായതിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന് മന്ത്രി സജി ചെറിയാൻ നിയമസഭയിൽ തന്നെ പറഞ്ഞു ഭരണഘടനയുടെ അന്തസത്ത തകർന്നെന്നാണ് ഉദ്ദേശിച്ചതെന്നും മാധ്യമങ്ങൾ പ്രസംഗം വളച്ചൊടിക്കുകയായിരുന്നുവെന്നും സജി ചെറിയാൻ വിശദീകരിച്ചു തൻ്റെതായ ശൈലിയിൽ പറയാൻ ശ്രമിക്കുകയായിരുന്നു വാക്കുകൾ വളച്ചൊടിക്കപ്പെട്ടു തെറ്റായി വ്യാഖ്യാനിക്കാൻ ഇടയായതിൽ ദുഃഖവും ഖേദവും രേഖപ്പെടുത്തുന്നുവെന്നാണ് സജി ചെറിയാൻ നിയമസഭയിൽ പറഞ്ഞത് ഭരണഘടനയ്ക്ക് അവമതിപ്പുണ്ടാക്കാനോ അതിനെതിരായി എന്തെങ്കിലും പറയാനോ ഉദ്ദേശിച്ചിട്ടില്ല ഭരണഘടനയെ ബഹുമാനിക്കുകയും അതിൻ്റെ ഉദാത്തമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന പൊതുപ്രവർത്തകനാണ് ഞാൻ താൻ ഉൾപ്പെടുന്ന പ്രസ്ഥാനം ഭരണഘടനയെയും അതിൽ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മൂല്യങ്ങളെയും സംരക്ഷിക്കണമെന്ന ആവശ്യം രാജ്യത്തെമ്പാടും ഉയർത്തിപ്പിടിക്കുന്നവരുടെ മുൻപന്തിയിലാണെന്നും സജി ചെറിയാൻ വിശദീകരിച്ചു നാവുപിഴ ആർക്കും ഉണ്ടാകാം മനഃപൂർവ്വം ഭരണഘടനയെ അവഹേളിക്കുകയോ വിമർശിക്കുകയോ ചെയ്തതല്ല സജി ചെറിയാൻ അത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ തന്നെ ആർക്കും മനസ്സിലാകും പ്രതിപക്ഷം വിവാദമാക്കേണ്ട കാര്യം വല്ലതുമുണ്ടോ ചൂഷണത്തെ അംഗീകരിച്ച മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യയിലേത് ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഭരണഘടനയാണിത് ഏതോ ഒരു ബ്രിട്ടീഷുകാരൻ പറഞ്ഞു കൊടുത്തത് ഒരു ഇന്ത്യക്കാരൻ എഴുതി വച്ചിരിക്കുന്നു അത് എഴുപത്തഞ്ച് വർഷമായി തുടർന്നു പോരുന്നുവെന്നാണ് സജി ചെറിയൻ പ്രസംഗിച്ചത് പത്തനംതിട്ട മുല്ലപ്പള്ളിയിൽ സി പി എം പരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് മന്ത്രി ഇങ്ങനെ പ്രസംഗിച്ചത് തൊഴിലാളി കൂലി ചോദിച്ചാൽ അടിച്ചമർത്തുന്ന നാടാണ് തൊഴിൽ നിയമങ്ങൾ സംരക്ഷിക്കാനൊന്നും ഭരണഘടനയിലില്ല മുക്കലും മൂലയിലും ജനാധിപത്യം മതേതരത്വം കൊടചക്രം എന്നൊക്കെ ഭംഗിക്ക് എഴുതി വച്ചിരിക്കുകയാണ് തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അധികാരത്തിലെത്തിയ സർക്കാർ തീരുമാനിച്ചത് തൊഴിൽ നിയമങ്ങൾ സംരക്ഷിക്കുക എന്നാണ് അന്നൊക്കെ കൂലി ചോദിച്ചാൽ പോലീസിനെ ഉപയോഗിച്ച് നടുവ് തല്ലി ഒടിക്കുന്നതായിരുന്നു രീതിയെന്നും സജി ചെറിയൻ പ്രസംഗത്തിൽ പറഞ്ഞു ഇതാണ് രാജ്യദ്രോഹ കുറ്റമെന്ന രീതിയിൽ പ്രതിപക്ഷം കൊട്ടിഘോഷിക്കുന്നത് ഇതിലെവിടെയാണ് ഒരു കുറ്റം നാവിവിടെ സംഭവിക്കാം ആർക്കും സംഭവിക്കാം അതിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യവുമില്ല